ജന്മം കൊണ്ട് മലയാളിയായ താരമാണ് സൗമ്യ. എങ്കിലും ബാല്യത്തിന്റെ ഏറിയ ഭാഗവും ചിലവഴിച്ചത് മദ്രാസിലാണ് എന്നുള്ളതാണ്. ഒരൊറ്റ പാട്ടുകൊണ്ട് തന്നെ ഒരായുഷ്കാലം മുഴുവൻ സിനിമയോട് ചേർന്ന് നിൽക്കാൻ ഭാഗ്യം സിദ്ധിച്ച താരം കൂടിയാണ് സൗമ്യ എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. അദ്വൈതം എന്ന ചിത്രം, ചിത്രത്തിലെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ന ഗാനം, ഏത് നടിയും ഏറെ കൊതിച്ചിടുന്ന അഭിനയ തുടക്കം തന്നെയാണ് സൗമ്യയ്ക്ക് ലഭിച്ചത്. എന്നിരുന്നാലും സിനിമയിൽ വേണ്ടത്ര സ്ഥിരത കൈവരിക്കാൻ സാധിക്കാതെ പോയ താരമായി മാറി സൗമ്യ എന്ന് തന്നെ പറയാം. നടി ലക്ഷ്മിയുമായി സൗമ്യയുടെ കുടുംബത്തിന് വളരെ നല്ല അടുപ്പം തന്നെയാണ് ഉണ്ടായിരുന്നത്. ശില്പഭംഗിയുള്ള ഉടൽ, നിഷ്കളങ്കമായ മുഖം, നിലാവ് പോലുള്ള മന്ദഹാസം, സൗന്ദര്യവശാൽ എന്തുകൊണ്ടും സൗമ്യ സിനിമയ്ക്ക് അനുരൂപയെന്ന് ലക്ഷ്മി കണ്ടെത്തുകയായിരുന്നു. ലക്ഷ്മിയുടെ മൗനാനുവാദത്തോടെ സൗമ്യ തമിഴിൽ ചില ഭാഗ്യാന്വേഷണങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെയിരിക്കെ അപ്രതീക്ഷിതമായാണ് സൗമ്യയ്ക്ക് മലയാളത്തിൽ നിന്നും വെളിവരുന്നത്. അതും 1992 ഷാജി കൈലാസിന്റെ നീലക്കുറുക്കൻ എന്ന ചിത്രത്തിലേക്ക്. അങ്ങനെ അശോകന്റെ നായികയായി അനിത എന്ന കഥാപാത്രത്തിലൂടെ സൗമ്യ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചു. ടൗണിൽ വെച്ച് അപരിചിതനായ ഒരു യുവാവ് അനിതയുടെ കുടക്കീഴിലേക്ക് ഓടിക്കയറുന്നു. എന്നാൽ ആ ഒരു ദൃശ്യത്തോടെ വിവാഹമുറപ്പിച്ച അനിതയുടെ ജീവിതത്തിൽ പിന്നീടുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് നീലക്കുറുക്കൻ എന്ന ചിത്രത്തിന്റെ പ്രതിപാദ്യം. ചിത്രം വേണ്ടത്ര വിജയിച്ചില്ലെങ്കിലും സൗമ്യയുടെ സ്ക്രീൻ പ്രസൻസ് മലയാളത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. 1992 തന്നെ നദിയ മൊയ്തുവിന്റെ സഹോദരി ഹസീന മൊയ്തു നായികയായി ഷൂട്ട് ആരംഭിച്ച ചിത്രമാണ് തുളസീദാസിന്റെ പൂച്ചയ്ക്കാരും മണികെട്ടും. എന്നാൽ ഹസീനയുടെ പ്രകടനം അണിയറ പ്രവർത്തകർക്ക് വേണ്ടത്ര തൃപ്തികരമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായി കുഞ്ഞിക്കുട്ടി മുത്തശ്ശി അവതരിപ്പിക്കുന്ന ലക്ഷ്മിയുടെ ശുപാർശ കൂടി ആയതോടെ ഗോപിക എന്ന കഥാപാത്രത്തിലേക്ക് സൗമ്യ എത്തുകയായിരുന്നു. മുകേഷിന്റെ ഭാര്യയാണെങ്കിലും നെടുമുടി വേണുവിന്റെ മകളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ലക്ഷ്മിയുടെ ബംഗ്ലാവിലെത്തുന്ന ഗോപികയെ വളരെ മനോഹരമായി തന്നെ താരം അവതരിപ്പിച്ചു. മാത്രമല്ല ചിത്രത്തിലെ ഗോപിക പ്രത്യക്ഷപ്പെടുന്ന സംഗീതമേ സാമജി എന്ന ഗാനത്തിന് ഇന്നും ഒട്ടേറെ ആരാധകരുണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ബോക്സ് ഓഫീസിൽ ഈ ചിത്രവും വേണ്ടത്ര വിജയം കൈവരിച്ചില്ല എന്നുള്ളതാണ്. പൂച്ചക്കാരും മണികെട്ടും എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ തന്നെയാണ് സൗമ്യയ്ക്ക് പ്രിയദർശന്റെ അദ്വൈതം എന്ന ചിത്രത്തിലേക്ക് ക്ഷണം വരുന്നത്. ജയറാമിന്റെ ബന്ധുത്വം കൂടിയുള്ള സൗമ്യയ്ക്ക് ജയറാമിന്റെ കാമുകി വേഷം ചെയ്യാൻ ജാള്യത ഉണ്ടായിരുന്നെങ്കിലും മോഹൻലാൽ പ്രിയൻ കോംബോ ചിത്രമായതിനാൽ തന്നെ സൗമ്യ ക്ഷണം സ്വീകരിക്കുകയായിരുന്നു. നായികാ നിരയിൽ ലക്ഷ്മിയായി രേവതിയും കാർത്തിയായി ചിത്രയും എത്തുന്ന അദ്വൈതത്തിൽ തിക്കുറിശിയുടെ മകളായി എത്തുന്ന ശ്രീദേവി എന്ന കഥാപാത്രത്തിലൂടെ സൗമ്യയ്ക്കും ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന സീനുകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്ന് മാത്രമല്ല, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ന ഗാനരംഗത്ത് ജയറാമിന്റെ പേരായതോടെ സൗമ്യയും ഏറെ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു. ഒരേ ഒരു വർഷം, അതും 1992 മാത്രമാണ് സൗമ്യ മലയാളത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. അതും വെറും 3 ചിത്രങ്ങളിൽ മാത്രം. എന്നാൽ അഭിനയ മികവും ആകാര വടിവും വേണ്ടത്ര ഉണ്ടായിട്ടും സൗമ്യ എന്ന അഭിനേത്രിക്ക് ഭാഗ്യത്തിന്റെ കടാക്ഷം തീരെ കുറവായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ജയറാമിന്റെ ബന്ധുത്വവും ലക്ഷ്മിയുടെ സ്നേഹ വാത്സല്യങ്ങളും കൊണ്ട് ഉയരങ്ങളിൽ എത്തേണ്ടിയിരുന്ന സൗമ്യയ്ക്ക് പക്ഷേ അതിനുള്ള ഭാഗ്യമുണ്ടായില്ല എന്ന് തന്നെയാണ് വാസ്തവം. കേവലം 3 മലയാള ചലച്ചിത്രങ്ങളിൽ മാത്രം, അതും ഒരേ ഒരു വർഷം തന്നെ പ്രത്യക്ഷപ്പെട്ട് തന്റെ അഭിനയ മികവ് തെളിയിച്ച നടി സൗമ്യയെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ വിലയിരുത്തലുകൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.